എടോ എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടേ, അപ്പൊ ഒരു ചെറിയ പാർട്ടി ഉണ്ട്, ചെറിയ വെള്ളടിയൊക്കെ ഉണ്ട്, ഞാൻ പോയിക്കോട്ടെ. അതിപ്പന്തിനാ എന്നോടൊക്കെ ചോദിക്കണേ? അത് കുഴപ്പമില്ല, എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ. കൂട്ടുകാരുടെ കൂടെ ഒരു സന്തോഷത്തിന് രണ്ടെണ്ണം വെള്ളടിക്കണെങ്കിൽ കുഴപ്പമില്ല. അതിന്റെ പിന്നെ അത് പിന്നെ എന്നോടൊക്കെ ചോദിക്കണേ? അല്ല, പണ്ടത്തെ പോലെ അല്ലല്ലോ കല്യാണം കഴിച്ചിട്ട് തന്നോടൊന്നും ചോദിക്കണ്ടേ? തനിക്കിനിപ്പോ ഇഷ്ടമല്ലെങ്കിലോ? ഇല്ല, എന്റെ വീട്ടിലങ്ങനെ ആരും മദ്യപിക്കില്ല. പക്ഷെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അത്ര കർക്കശക്കാരിയൊന്നും ഇല്ല കേട്ടോ. കുഴപ്പമില്ല, സാരില്ല, പോയിട്ടോ. ഓക്കേ, ഞാൻ പോയിട്ട് വരാം. പിന്നെ എപ്പോഴും നോക്കണ്ടോ? ഇല്ലടോ, എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ. ചെയ്യില്ലാന്ന് എനിക്ക് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാ. പോയിട്ട് വരടാ. ശരി ശരി. ഈ ചേട്ടൻ എല്ലാം എന്നോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. എന്റെ ഭാഗ്യം. കള്ളുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഏ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇതൊന്നും നിർത്താൻ. കൂട്ടുകാരുടെ കൂടെ കൂടി നാണോ ഇല്ലാണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് വെള്ളം അടിച്ചു വരിക. ഇവിടെ അച്ഛനമ്മയ്ക്കുള്ളതല്ലേ? ഏ, ആരും പേടിയില്ല അല്ലേ? ഞാനിവിടെ എത്ര പ്രാവശ്യമായിട്ട് പറയണേ ഇനി വെള്ളം അടിക്കും നിർത്ത്, വെള്ളം അടി നിർത്തുന്നു പറഞ്ഞ് മനസ്സിലാവില്ല അല്ലേ? സ്വയം നശിക്കാനാണ് തീരുമാനം. നിങ്ങളുടെ എന്താ പറയണേ? ഇനി കുടിക്കോ? ഇല്ല, കുടിക്കില്ല. സത്യം ഇടോന്നും വേണ്ട. സത്യം ഇടോ? ഞാൻ ചത്തു അല്ലേ? അത് വേണ്ട. കുടിക്കില്ലടോ, സത്യമായിട്ട് ഞാൻ കുടിക്കില്ല. അങ്ങനെയാണെ പോയി കുളിച്ചിട്ട് വാ, ചോറെടുത്ത് വെക്ക. നിങ്ങക്ക് നാണം ഉണ്ടാ? എനിക്ക് അറിയാൻ മേലോട്ട് വയ്ക്കാം, നിങ്ങക്ക് നാണം ഉണ്ടാ? ഇങ്ങോട്ട് ഞാൻ എത്ര പ്രാവശ്യപ്പെടാ കള്ളം കുടിച്ച് വീട്ടിൽ കയറി വരുന്നത്. നിങ്ങക്ക് ഞാൻ എന്തെങ്കിലും 10 പൈസ ചോദിച്ചു, നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ. നിങ്ങളെ നശിച്ച കൂട്ടുകാരായിരിക്കും നിങ്ങളെ കള്ളുപിടിച്ച്. നിങ്ങളുടെ പല ഇവിടെ പറഞ്ഞു കള്ളുപിടിക്കുന്നത് രണ്ട് പിള്ളേരോട് വളർന്നു വരുന്നില്ലേ? ഏ, പറഞ്ഞാൽ മനസ്സിലായി നിങ്ങക്ക്. അടുക്കളയിൽ കേറിയിട്ടില്ലേ വീട്ടിലെ, അതുകൊണ്ടാട്ടോ. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാവേ. സോറി കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. സോറി കേട്ടോ. താൻ എന്തിനാടോ ഇങ്ങനെ അതിന് വിഷമിക്കുന്നത്? സാരില്ല, പോട്ടെ. ഇനി ശ്രദ്ധിച്ചോളാം. ഇനി ഇങ്ങനെ ഉണ്ടാവില്ലേ? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാവേ. ആടോ, അത് മതി, ശ്രദ്ധിച്ചാ മതി, കുഴപ്പമൊന്നുമില്ല. ഒന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടല്ലേ? ഇത് കഷ്ടായിപ്പോ. ആഹാ, ഇത്രയായിട്ട് ഭക്ഷണം കഴിച്ചില്ലേ? തന്നെ കഴിക്കാതിരിക്കുന്നേ? നീ എന്താണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത്? ഈ കറിക്ക് ഒരു ടേസ്റ്റും ഇല്ല, ഇതെങ്ങനെ കഴിക്കണേ? കുഴപ്പമില്ലല്ലോ, ചേട്ടത്ത് തോന്നണായിരിക്കും. ഓ, പിന്നെ നീ എന്നെ കുറ്റം പറ. ആർക്കോ വേണ്ടി എന്തോ ഉണ്ടാക്കി വെച്ചിട്ട് മരിച്ചിട്ട് വായിൽ വെക്കാനും കൊള്ളൂല്ലോ. കഴിച്ചപ്പോഴും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞേ. ഒന്നും കൂടിയില്ലായിരുന്നു. അവർക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഇതിനൊരു ടേസ്റ്റ് തോന്നുന്നില്ല. എനിക്ക് വേണ്ട ചോറൊന്നും. കറിക്ക് കൂടുതലില്ലായിരുന്നല്ലോ, ഇതെന്ന് ചേട്ടൻ മാത്രം തോന്നേ, അമ്മയ്ക്കും തോന്നിയില്ല. അല്ലേ, ഇത് എത്ര നേരമായി ചോറും കൊണ്ട് ഇരിക്കാണ് കേട്ടോ. നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? അല്ല, 6.5 മണിക്കൂറായിട്ടല്ലോ തുടങ്ങിയിട്ട്. ഹാ, അതെങ്ങനെയാ ഫോണും കൊണ്ടല്ലേ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? പിന്നെ എങ്ങനെയാ ഇറങ്ങുന്നേ? ഓ, ഞാൻ വെക്കുന്ന കറി ഒന്നും പിടിക്കാണ്ടായല്ലോ. കല്യാണം കഴിഞ്ഞ് വന്നേടെ നിങ്ങൾക്ക് എൻ്റെ കറി മാത്രമേ പിടിക്കത്തുള്ളൂ. അമ്മ വെച്ച കറി പോലും ഇറങ്ങത്തില്ലായിരുന്നു. ഇപ്പം എൻ്റെ കറിക്ക് ഇല്ലാത്ത കുറ്റമൊന്നുമില്ല. നിങ്ങൾ ആദ്യം ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് കഴിക്കുക, അപ്പോഴേ എനിക്ക് രുചി തോന്നുള്ളൂ. ആ, കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട, ഒരു നേരം കഴിച്ചില്ലാന്ന് വെച്ചിട്ട് ചക്കൊന്നും പോകത്തില്ല കേട്ടാ. അയ്യേ, ചേട്ടാ തിരക്കാണോ? ഇല്ല, എന്താണോ? അത് പിന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനെ. ചേട്ടാ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു വെച്ചാൽ. ഈ ഓഫീസിൽ നല്ല തിരക്കായിരുന്നു, ആ സമയത്താണ് വിളിച്ചത്. കുഴപ്പമില്ല, കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞതാ, ഒന്ന് തിരിച്ചു വിളിക്കണേ. എന്തെങ്കിലും പ്രത്യേകിച്ച്? ഇല്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചേട്ടൻ്റെ വിശേഷമൊക്കെ ഒന്ന് അറിയാൻ വെറുതെ വിളിച്ചതാ. ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കണേ. ആണോ, എന്തായാലും ഞാൻ വിളിച്ചേക്കാം. എന്റെ അച്ഛനും പോലെ തന്നെ ഇല്ല, അവരും വിളിച്ചേക്കാം കേട്ടോ. ഓക്കെ. ചേട്ടാ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിണ്ടായിരുന്നല്ലോ, ചേട്ടൻ്റെ ഫോൺ എടുക്കാൻ. ഓ, ഞാനൊരു തിരക്കിലിരിക്കുന്നു ഓഫീസില്. തിരക്കാണ്. എന്താ കാര്യം?
അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മുടെ അനീത്തിക്കേ, എൻ്റെ അനീത്തിക്ക് ഒരു ഒരു ഇന്നൊരു കൂട്ടർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനോട് വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പറയണ്ടേ, മുത്ത മരുവനല്ലേ. അപ്പോൾ ചേട്ടനോട് പറയാൻ വേണ്ടി വിളിച്ചതാണ്. പറഞ്ഞിട്ട് എന്നാലും ചേട്ടനോട് പറയണമല്ലോ, ഒന്ന് തിരിച്ചു വിളിക്കാവോ വൈകുന്നേരം കുറച്ച് കഴിയുമ്പോൾ. ഇത്തിരി ഫ്രീ ആവണ സമയത്ത് തിരിച്ചു വിളിക്ക്. നോക്കട്ടെ നാളെ എങ്ങാനും വിളിക്കാം. ഇന്ന് തന്നെ വിളിക്കാം, അച്ഛൻ വിളിച്ചല്ലേ, ഇന്ന് തന്നെ വിളിക്ക്. എന്താണ് ചേട്ടാ, ഞാനിങ്ങനെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുമ്പോ ഞാനിങ്ങനെ കാണിക്കാറുണ്ടോ? അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ എന്താണ്? നിങ്ങളെന്താണ് എന്റെ അച്ഛൻ വിളിച്ചത് തിരിച്ചു വിളിക്കാഞ്ഞത്? ഓ, ഞാൻ എന്തോ തിരക്കിലിരിക്കുന്നു, ആ സമയത്താണ് നിങ്ങളുടെ ബന്ധുക്കാരെയും വിളിക്കും, ഞാൻ ഇതുപോലെ കാണിക്കാറുണ്ടാ. അല്ല, കാണിച്ചാ വല്ല ഇഷ്ടപ്പെടും. എന്റെ അച്ഛനും എന്റെ വീട്ടുകാരായതുകൊണ്ട് അത് അവർ ക്ഷമിച്ചു. നിങ്ങളുടെ സ്വഭാവം ഒന്നും അറിയില്ലെങ്കിലും ഞാൻ അത് അത് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കി. നിങ്ങൾ തിരക്കിലാണെന്നും പറഞ്ഞത്. ഒന്ന് വിളിക്കുക, എത്ര കാലം എന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് വിളിച്ചൂടെ, അവരുടെ വിശേഷമൊക്കെ ഒന്ന് അറിഞ്ഞൂടെ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച എന്റെ അമ്മ വീണിട്ട് ഒന്ന് വിളിച്ചൂമിന്റെ പുറത്തോട്ടൊന്നും വീണില്ലേ, രണ്ടു ദിവസം കിടപ്പിലായിരുന്നു, ഒന്നും വിളിക്കായിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മായിമാര്, അമ്മാവന്മാര്, ചിറ്റപ്പന്മാര്, കൊച്ചപ്പന്മാര് എത്ര പേരെയാണ് ഞാൻ വിളിക്കണത് വിശേഷങ്ങൾ അറിയാൻ? നിങ്ങൾ ആരെങ്കിലും വിളിക്കാറുണ്ടോ എന്റെ വീട്ടുകാരെ? നിങ്ങൾ പോലും വിളിക്കാത്ത സ്ഥലത്ത് ഞാൻ വിളിച്ച് എല്ലാം വൃത്തിയായി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒരു വിലയില്ല. എൻ്റെ വീട്ടുകാരും ഇല്ല. എന്തെങ്കിലും എന്നെ പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ തെറി വിളിക്കുന്ന ആളാണ് നിങ്ങളുടെ മെയിൻ പരിപാടി അല്ലേ? നീ എന്താണ് ഈ കൊടുത്ത് പറയുന്നത്? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും എപ്പോഴും വിളിച്ചോണ്ടിരിക്കാൻ പറ്റും. എനിക്ക് തിരക്കുകളൊക്കെ ഇല്ല. മതി മതി മതി, മര്യാദക്ക് ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് വിളിച്ചേക്കണം. എന്തെങ്കിലും സംസാരിച്ച് വെക്കി. അച്ഛൻ എന്തിനാണ് വിളിച്ചതെങ്കിലും അറിയാലോ, എന്തെങ്കിലും കാര്യമില്ലാണ്ട് വിളിക്കത്തില്ല. ഒന്ന് വിളിച്ച് സംസാരിക്കും, വിളിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ.